ഫ്രണ്ട്സ് എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ക്ലയൻറ്റിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തത് 10,000 ആണ്, എന്നിട്ട് 400 crores ആണ് പ്രോഫിറ്റ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റോക്കിൻ്റെ അനാലിസിസ് ആണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ സ്റ്റോക്ക് സ്റ്റിൽ ഒരു സൂപ്പർ സ്റ്റോക്ക് തന്നെയാണ്. ഇനിയും നമുക്ക് ആ സ്റ്റോക്കിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റോക്ക് എങ്ങനെയാണ് ഇത്രയും ലാഭം വന്നത്, ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ജേണി ഓഫ് ദ സ്റ്റോക്ക് സക്സസ്, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്ക് നൺ അനദർ ദാൻ വിപ്രോ ലിമിറ്റഡിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വിപ്രോ ലിമിറ്റഡിൽ അദ്ദേഹം 2008 ഹോൾഡ് ചെയ്തു, റീസണബിൾ റിട്ടേൺസ് കിട്ടി. അതായത് 2008 അല്ല, അദ്ദേഹം 1980s മുതൽ ഹോൾഡ് ചെയ്ത ഒരു സ്റ്റോക്കാണ്. ബട്ട് സ്റ്റിൽ ഞാൻ 2008 മുതലാണ് ഈ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്തത്, എനിക്ക് റീസണബിൾ റിട്ടേൺസ് കിട്ടി. ഇദ്ദേഹം ഏകദേശം 40 ഇയേഴ്സ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് ഇത്ര ലോങ് ടേം ഹോൾഡ് ചെയ്തത് കൊണ്ടാണ് 400 crores ലാഭം വന്നത്. അത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു സ്റ്റോക്കിൽ നമുക്ക് നല്ല ലാഭം വരണം എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ സ്റ്റോക്ക് ലോങ് ടേം ഹോൾഡ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ലോങ് ടേം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്ക് ആദ്യം കണ്ടുപിടിക്കണം. അതിൻ്റെ ഫണ്ടമെൻ്റൽ, ഫിനാൻഷ്യൽ എല്ലാം നമ്മൾ നോക്കിയിട്ട് ഈ ഒരു സ്റ്റോക്കിൽ ഫ്യൂച്ചറിൽ ഓപ്പർച്യൂണിറ്റി വരും എന്നുള്ള ഹോപ്പുള്ള സ്റ്റോക്കിൽ നമ്മൾ ഹോൾഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ ലാഭം വരത്തുള്ളൂ. അപ്പോൾ ഇദ്ദേഹം വിപ്രോ എന്ന് പറയുന്ന എപ്പോഴും കണ്ടിന്യൂസ് ഇൻക്രീസും നല്ല ഒരു സ്റ്റോക്ക് തന്നെയാണ്. അപ്പോൾ ഗ്രോത്ത് ഉള്ള സ്റ്റോക്ക് ആയതുകൊണ്ട് അദ്ദേഹം 40 ഇയേഴ്സ് ആയിട്ട് ഹോൾഡ് ചെയ്തു. അപ്പോൾ ഫ്രം ഒരു 10,000 നിന്ന് സ്റ്റാർട്ട് ചെയ്ത സ്റ്റോക്കാണ്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തത് 10,000, കിട്ടിയത് 400 crores ആണ് വിത്തിൻ 40 ഇയേഴ്സ്. അപ്പോൾ ഈ ഒരു ജേണി ഇതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതൊരു ചാർട്ടിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1980സിൽ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 100 number shares ഫേസ് വാല്യൂ 100 ആയിരുന്നു. 1981 1:1 bonus ആയി, നമ്പർ ഓഫ് ഷെയർസ് 200, ഫേസ് വാല്യൂ 100 തന്നെയാണ്. പിന്നെ 1985 1:1 bonus 400, നമ്പർ ഓഫ് ഷെയർസ് 400 ആയി, ഫേസ് വാല്യൂ 100. പിന്നെ ഫേസ് വാല്യൂ 10 ആക്കി, നമ്പർ ഓഫ് ഷെയർസ് 4,000, സ്റ്റോക്ക് സ്പ്ലിറ്റ് വന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ വർഷം കൂടുന്തോറും ഡബിളായിട്ട് ഇൻക്രീസ് ആവുന്നു, നല്ല പ്രോഫിറ്റ് വന്ന ഒരു സ്റ്റോക്കാണ് വിപ്രോ. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ ഹിസ്റ്ററി നിങ്ങൾക്ക് നോക്കണമെങ്കിൽ നിങ്ങൾ മണി കൺട്രോളിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക സ്റ്റോക്ക് വിപ്രോ എന്നിട്ടിട്ട്, അതിൻ്റെ ഫുൾ അനാലിസിസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീനറിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് എക്സ്പോർട്ട് ടു എക്സൽ എന്നുള്ളത്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ വിപ്രോയുടെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സ്റ്റിൽ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഹോൾഡ് ചെയ്യാം ലോങ് ടേമിന്. 1,000 റീച്ച് ആകും എന്നാണ് പറയുന്നത്. ഇപ്പോൾ കറണ്ട് പ്രൈസ് ഇപ്പോൾ 430 ആണ്. 52 week low 159 നിന്നും 430 വരെ ഈ സ്റ്റോക്ക് എത്തി. 52 week ഹൈന് നിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, 433. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 245,874. ദെൻ ബുക്ക് വാല്യൂ 106. ഡിവിഡൻഡ് ഈൽഡ് 0.23% ഉണ്ട്. ഫേസ് വാല്യൂ 2. റിട്ടേൺ ഓൺ ഇക്വിറ്റി 17.5. ROC 19.9. സ്റ്റോക്കിൻ്റെ PE ഈസ് വെരി ലെസ് കമ്പയർഡ് ടു ദി കറണ്ട് പ്രൈസ്. അപ്പോൾ ഓവറോൾ വാല്യുവേഷൻ കൊള്ളാം. പിന്നെ പ്രൈസ് ഹിസ്റ്ററിയും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഇൻക്രീസിങ് ഗ്രാഫ് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഡെപ്റ്റ് ഫ്രീ ആണ്. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് IT സോഫ്റ്റ്വെയറിൽ TCS, ഇൻഫോസിസ്, HCL, ടെക് മഹീന്ദ്ര, L&T, മൈൻഡ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് കോമ്പറ്റീറ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഈ സ്റ്റോക്കും സൂപ്പർ സ്റ്റോക്ക് തന്നെയാണ്. സ്റ്റിൽ നമുക്ക് ലോങ് ടേമിൽ ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്ക് തന്നെയാണ്. നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. ജൂൺ മാസം കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് സെയിൽസ്, പക്ഷേ സെപ്റ്റംബറിൽ വീണ്ടും ഇൻക്രീസ് ആയിരിക്കുന്നു. അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും ഇൻക്രീസ് ആയിട്ടുണ്ട്. ദെൻ നെറ്റ് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. ദെൻ ഓവറോൾ ആയിട്ട് നിങ്ങൾ ക്വാർട്ടർലി നോക്കിയാലും സെയിൽസ് ഇൻക്രീസ് ആയി, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ദെൻ ബാലൻസ് ഷീറ്റിൽ റിസർവ്സ് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ദെൻ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് ലാസ്റ്റ് 2 months ആയിട്ട് ഒരേപോലെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. FIA ഇൻക്രീസ് ആയിട്ടുണ്ട്. DIA ലാസ്റ്റ് മന്തിനെ കാട്ടി കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ബെറ്റർ തന്നെയാണ്. പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ഇൻക്രീസ് ആയിരിക്കുന്നു. അതേഴ്സ് ഓൾസോ ബെറ്റർ. സോ ഓവറോൾ ഈ ഒരു സ്റ്റോക്ക് സൂപ്പർ സ്റ്റോക്കാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സക്സസ്ഫുൾ ജേണിയാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇഫ് ഹീ കുഡ് ഏൺ ദിസ് മച്ച് വൈ നോട്ട് യു എന്നാണ്. അപ്പോൾ നമ്മളൊരു സ്റ്റോക്ക് ഉറപ്പിച്ച് അത് ഹോൾഡ് ചെയ്യുക, ലോങ് ടേം ഹോൾഡ് ചെയ്യുക,
തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലാഭം കിട്ടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ. കമൻറ്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക, ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ടിപ്സ് ആൻഡ് ഡെയിലി ഫ്രീ ആണ്, ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടുന്നതാണ്. രണ്ട് സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. പുതു സെഗ്മെൻറ്റ് NSE MCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയറിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.